ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്നറിയോ? ആയത്തു ദൈന യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ വല്ല കട ഇടപാടുകളും നടത്തുന്നുണ്ടോ? നിങ്ങൾ ആരോടെങ്കിലും വല്ല പൈസയും കടം വാങ്ങുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കാശ് കടം കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം ഷർത്തുകൾ പാലിക്കണമെന്നതാണ് വിശുദ്ധമായ ഖുർആനിലെ 6666 ആയത്തുകളിൽ ഏറ്റവും വലിയ ആയത്തിൽ പറയുന്നത്. കടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും പാലിക്കേണ്ട മര്യാദയാണ്. എന്തൊക്കെ ചെയ്യേണ്ടത്? ഒന്ന്, കടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും കൃത്യമായി എഴുതി വെക്കണം. എത്ര രൂപയാണ് കൊടുക്കുന്നത്, എത്ര രൂപയാണ് വാങ്ങിയത്, അതിന് സാക്ഷികൾ നിർത്തണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. നിങ്ങളൊരാൾക്ക് 1,00,000 രൂപ കടം കൊടുക്കുന്നുണ്ടോ? സാക്ഷികൾ നിർത്തണം. കാരണം നാളെ നിങ്ങൾക്കിടയിൽ ചില തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിടയിൽ ചില തർക്കങ്ങൾ വരും. കടം വാങ്ങിയണോ കടം കൊടുത്തണോ, എത്രയാണ് കൊടുത്തത്? ഞമ്മക്ക് ഇങ്ങനെ തോന്നും, ഞാൻ 30,000 വാങ്ങിയത്, മറ്റോ തോന്നി ഞാൻ 50,000 കൊടുത്തത്. ഇതിന്റെ ഇടയിൽ വേറൊരു സാക്ഷി ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ, അയാൾക്ക് പറയാൻ പറ്റുമല്ലോ എത്രയാണ് കൊടുത്തത്. കടം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. സയ്യിദുന റസൂലുള്ളാഹി മൗലായ സല്ലി വസല്ല ഒരാൾ 1,00,000 രൂപ കടം കൊടുത്താൽ 50,000 രൂപ സദഖ കൊടുത്തതിന്റെ കൂലിയാണ്. കടം കൊടുക്കൽ വലിയൊരു അമലാണ്, വലിയൊരു പ്രവർത്തനമാണ്. പക്ഷേ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കലോ ഏറ്റവും നിർബന്ധമായ അമലാണ്. കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കൽ വളരെ നിർബന്ധമാണ്. കടം വാങ്ങിയാൽ ചെയ്യേണ്ട ഒരു പണി, കടം വാങ്ങേണ്ടത് എപ്പോഴാണെന്നറിയോ? കടം വാങ്ങുമ്പോ ഈ കടം തിരിച്ചു കൊടുക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചെങ്കിലേ കടം വാങ്ങൽ ഹലാലാകൂ. ഞാൻ ഒരാളോടൊരു 1,00,000 രൂപ കടം വാങ്ങുമ്പോ, 1,50,000 കടം വാങ്ങുമ്പോ, അതല്ലെങ്കിൽ 50,000 കടം വാങ്ങുമ്പോ, ഈ 50,000 തിരിച്ചു കൊടുക്കാൻ ഇന്നാലിന്ന സ്ഥലത്തൊരു സ്ഥലം വിൽക്കാനുണ്ട്, ആ വഴി ഞാൻ കണ്ടുവെക്കണം. കടം വീട്ടാനുള്ള വഴി കണ്ടുവെക്കാതെ കടം വാങ്ങാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. കടം വീട്ടാനുള്ള വഴി ഉള്ളവനെ കടം വാങ്ങാൻ പാടുള്ളൂ. ആ കടം വാങ്ങിയിട്ട് അതെങ്ങാനും തിരിച്ചു കൊടുക്കാതെ ഇരുന്നാലോ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് മഹാനായ സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ പറ്റും. അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തിയ ബി ജനാസ, നബി തങ്ങളുടെ അരികിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. നബി തങ്ങളുടെ അരികിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്നു. കാരുണ്യത്തിന്റെ കരകാണ കടലായ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോടും ദിഷ്ടമാണ്, മുഅ്മിനീങ്ങളോട് എന്ത് കാരുണ്യമാണ്. ആ നബി തങ്ങളുടെ അരികിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്നു. ലിയുസല്ലിയ അലൈഹ, ആ മയ്യത്തിന് നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി, മയ്യത്ത് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു മയ്യത്ത് അങ്ങ് കൊണ്ടുവന്നു. ഫഖാല, മയ്യത്ത് കൊണ്ടു പോയി മുന്നിൽ വെച്ചപ്പോ നബി നിങ്ങൾ ചോദിച്ചു, ഹൽ അലൈഹി മിൻ ദൈൻ, ഇയാൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഈ മനുഷ്യൻ ആർക്കെങ്കിലും കടം വാങ്ങിയത് കൊടുക്കാനുണ്ടോ? ഫഖാലു, അവര് പറഞ്ഞു, ലാ, ഇല്ല, ഇയാൾ ആർക്കും സാമ്പത്തികമായ ബാധ്യതകളൊന്നുമില്ല, കടങ്ങളൊന്നും കൊടുത്തു വീട്ടാനില്ല. ഉടനെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ആ മയ്യത്തിന് വേണ്ടി നബി തങ്ങൾ നിസ്കരിച്ചു. ثم اتي بجنازه اخرى കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു മയ്യത്ത് കൊണ്ടുവന്നു, മറ്റൊരു മയ്യത്ത് കൊണ്ടുവന്നു. ആ മയ്യത്ത് അങ്ങ് എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലേക്ക് മയ്യത്ത് കൊണ്ടുപോയി വെച്ചപ്പോ അവിടുന്ന് ചോദിക്കുന്നു, ഹൽ അലൈഹി മിൻ ദൈൻ, ഇയാൾ ആർക്കെങ്കിലും എന്തെങ്കിലും കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാത്തതുണ്ടോ? ഈ മനുഷ്യൻ ആരോടെങ്കിലും കടം വാങ്ങിയത് വല്ലതും തിരിച്ചു കൊടുക്കാത്തതുണ്ടോ? ഉടനെ അതാ സ്വഹാബത്ത് പറഞ്ഞു, ഉണ്ട് നബിയേ.
Vidangal Paranjo Sallu Ala Swahibikum Ningal Niskarichodu Ee Mayyathinte Mel Njan Niskarikkulla Kadam Undo Aa Mayyathinte Mel Njan Niskarikkulla Aaradu Parayunnathu Mu'mineengalodu Athrayum Mahabbathulla Hariisun Alayhi Mu'mineengalodu Vallatha Thaalpariyamulla Vallatha Aagrahamulla Vallatha Pratheekshayulla Rahimaya Raufaya Muthunabi Thangal Oru Mayyathaanu കൊണ്ടുപോയി കടത്തിയത് എല്ലാവരുടെയും മനസ്സ് പതച്ചു പോകുന്ന ഇളകി പോകുന്ന സമയം ഈ മയ്യത്ത് ഒരാൾക്ക് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് ആ മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കൂല മുഹമ്മദുർ റസൂലുള്ളാഹി ആ സമയത്ത് ഒരു സ്വഹാബി ഉണ്ട് അവിടെ സയ്യിദുനാ ഖതാദാ സാധാരണ മയ്യത്ത് കൊണ്ടുവന്നാൽ നബി തങ്ങൾ തന്നെ കടം ഏറ്റെടുക്കാറുണ്ട് ഇത് മുഅ്മിനീങ്ങൾക്ക് ഒരു പാഠം നൽകാൻ വേണ്ടി നബി തങ്ങൾ ചെയ്ത പണിയാണ് സാധാരണ ഏതെങ്കിലും മയ്യത്ത് കൊണ്ടുവന്ന് കടണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഞാൻ ഏറ്റെടുത്തു പക്ഷേ ജനങ്ങൾ ഇതൊരു മാർഗമാക്കി കാണുന്നു ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ ഏറ്റെടുത്തോളല്ലോ എന്റെ അനുജൻ ഏറ്റെടുത്തോളല്ലോ ജേട്ടൻ ഏറ്റെടുത്തോളല്ലോ എന്ന ചിന്തയാണെങ്കിൽ സഹോദരങ്ങളെ ഈ മനുഷ്യന്റെ മയ്യത്ത് അങ്ങനെ നിൽക്കുകയാണ് നബി തങ്ങൾ നിസ്കരിക്കുന്നില്ല നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് സഹാബത്തിനോട് പറഞ്ഞാലും നബി തങ്ങൾ നിസ്കരിക്കാത്തൊരു മയ്യത്തിന് സഹാബത്ത് നിസ്കരിക്കുമോ ആ സമയത്താണ് സയ്യിദുനാ ഖതാദാ റളിയല്ലാഹു അൻഹു ആ ഖതാദാ റളിയല്ലാഹു വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു യാ റസൂലല്ലാ അലയ്യ ദൈനുഹു ആ മനുഷ്യന്റെ കടബാധ്യതകളെല്ലാം ഞാൻ ഏറ്റെടുത്തു നബിയേ ആ മനുഷ്യന്റെ കടബാധ്യതകളെല്ലാം ഞാൻ ഏറ്റെടുത്തു നബിയേ ഉടനെ സല്ലല്ലാഹി നബി തങ്ങൾ ആ മയ്യത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു ഒരു മയ്യത്ത് ഒരു മനുഷ്യൻ അതാ ഇസ്ലാമികമായ അടർക്കളത്തിലേക്ക് ഇറങ്ങി സത്യത്തിന്റെ വിരോധികളോട് ധീരമായി പടപൊരുതിയിട്ട് അടർക്കളത്തിൽ ഷഹീദായ ബദരീങ്ങൾ ഉണ്ടല്ലോ ഉഹദീങ്ങൾ ഉണ്ടല്ലോ ഹുനൈനീങ്ങൾ ഉണ്ടല്ലോ ഹൈബരീങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനെ അടർക്കളത്തിൽ ഷഹീദാകുന്ന ശുഹദായിന്റെ പ്രതിഫലം എത്രയാണ് അവർക്ക് അതുവരെ ചെയ്ത ദോഷം എത്ര വലുതാണെങ്കിലും അവരെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും പക്ഷേ ആരോടെങ്കിലും സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ടെങ്കിൽ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ റഹ്മാനായ റബ്ബ് തമ്പുരാൻ പുറത്തു കൊടുക്കൂല ഞാൻ ഷഹീദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വലിയ നിസ്കാരക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ കുറെ സദക്ക കൊടുത്തിട്ട് കാര്യമില്ല വേറെ കുറെ സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല കുറെ പെൺകുട്ടികളെ കെട്ടിക്കാൻ സഹായം ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കടം വാങ്ങിയത് എഴുതി വെക്കണം കൃത്യസമയത്ത് തിരിച്ചു കൊടുത്തു എന്ന് ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ കടം എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും കൃത്യമായി എഴുതി വെക്കുന്ന ഒരു ശീലം വേണം 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 ഞാൻ ചോദിക്കട്ടെ ചെറിയ എന്തെങ്കിലുമൊക്കെ കടം ഒരു കടവും ഇല്ലാതെ എത്ര ആൾക്കാരുടെ സദസ്സിൽ അല്ലാഹു ഒരു രൂപ പോലും കടമില്ലാണ്ട് മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് തരട്ടെ നിങ്ങളൊന്ന് സ്വയം ശരീരത്തോട് ചോദിക്കൂ നിങ്ങൾ എത്ര രൂപ ആർക്കൊക്കെ കടായിട്ട് കൊടുക്കാനുണ്ട് 10 രൂപ മുതൽക്കിങ്ങോട്ട് ലക്ഷങ്ങൾ വരെ പോയിക്കോട്ടെ ഈ പറയും എനിക്ക് 5-8 ലക്ഷം രൂപ കടമുണ്ട് പക്ഷേ എന്റെ 5-8 ലക്ഷം രൂപ ആർക്കാ കൊടുക്കാനുള്ളത് എന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവള് ഫോണിലെടുത്ത് കാണിച്ചു തരും ഇന്നാലിന് ആൾക്കൊക്കെയാണ് കാശ് കൊടുക്കാനുള്ളത് ഞാൻ ഈ മസാല പഠിച്ചത് കൊണ്ടാണ് ഞാൻ അവൾക്ക് എഴുതി വിട്ടു കൊടുത്തത് ആരോട് കടം വാങ്ങുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും എഴുതി വിട്ടു കൊടുക്കും നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങളാരും മോശക്കാരും ഒന്നല്ല എല്ലാവരും എഴുതാറുണ്ടാവും എന്നാലും നിങ്ങളുടെ കടങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത കടങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് കൃത്യമായി എഴുതി വെക്കാത്ത ഞാൻ 2 കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സമയം നീണ്ടുപോകുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ അല്ലെ ഇത് ഈ ഒരു വിഷയം ഒരു ദിവസം ഒന്നുമല്ല ഒരു 4 ദിവസത്തെ വയവ് സാമ്പത്തികം പറയുകയാണെങ്കിൽ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പറയാം ഒക്കെ നമുക്ക് ഉപകാരമുള്ളത് അള്ളാഹു കുറച്ചൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തോഫിക്കരട്ടെ ഹറാമായ സമ്പത്ത് നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ ഇത് സാമ്പത്തിക ബാധ്യത വലിയൊരു സാധനമാണ് വ്യഭിചാരം വരെ പുറത്തു തന്നേക്കാം ഒരു മനുഷ്യനായിട്ട് ഒരു ഇടപാടുണ്ടെങ്കിലേ വ്യഭിചാരത്തിനെ ചെറുതായി കാണലോ അങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ അതൊരു ചെറിയ അല്ല വ്യഭിചാരം അത്രയും വലിയ വൃത്തികെട്ട ഏർപ്പാടാണ് വ്യഭിചാരം അതുപോലും റബ്ബ് ഒരു പക്ഷേ പുറത്തു തരാൻ ഒരു ശതമാനത്തിന്റെ 10-ൽ 1 സാധ്യത ഉണ്ട് പക്ഷെ ഒരാളോട് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അയാൾ പൊരുത്തപ്പെട്ടാലല്ലാതെ രക്ഷപ്പെടൂല ആര് വിചാരിച്ചിട്ടും കാര്യമില്ല അയാൾ പൊരുത്തപ്പെട്ടാലേ രക്ഷപ്പെടൂ